പ്ലേറ്റ് അടുപ്പിച്ച് വെച്ചോ ചേച്ചി, തുറക്കട്ടെ. ഞാൻ കൈ ചെലവാക്കി, പകുതി എങ്കിലും കഴിക്കണോട്ടാ. ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറ കഴിച്ചിട്ടേ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന മീന് അയിലയാണ്. അത് ഇപ്പോൾ മഴ പെയ്ത് ഇടികുടുക്കൊക്കെ ഉള്ളപ്പോഴത്തേക്കും കടലിലെ മീൻ നന്നായിരിക്കും. പ്രത്യേകിച്ച് അയില. അപ്പോൾ ഞാൻ പച്ചയിലല്ലേ എംജി, പച്ചയില. കിലോ എന്തോലൊക്കെ വേണം എംജി? കിലോ 300 രൂപ. 300 രൂപ. ഇപ്പൊ എത്രയുണ്ട് അര കിലോനത്? അര മതിയല്ല. അര എന്താ ചെയ്യാൻ പോണേ? ഇത് തിളപ്പിക്കാൻ പോണേ. തിളപ്പിക്കാൻ പോണം. ആ നിനക്ക് ഇഷ്ടം തിളപ്പിക്കണല്ലേ. അയില തിളപ്പിച്ചതും അയില തിളപ്പിച്ചത് പുട്ട് റെഡിയാക്കിയാലോ നമുക്ക്? രണ്ടെണ്ണം കറി വെക്കാം, രണ്ട് അരക്കറിയും വെക്കാം. എന്നാ റെഡിയാക്കാം നമുക്ക്. ആ ശരി. ബിനീഷ് ഉണ്ടാക്കി തന്നെ മീൻ വാദ്യമാണ്. അപ്പം കരിമീനാണെങ്കിലും നന്നായിട്ട് ചതമ്പരി പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ കല്ലേ കൊണ്ടുവന്ന് ചൂത്താൽ മതി. അപ്പം എനിക്ക് വളരെ സന്തോഷം ഇങ്ങനെ കിട്ടിയപ്പോൾ. അപ്പം എല്ലാവരും കണ്ടല്ലോ. അപ്പം എല്ലാവരും മീൻ വാദ്യം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ. പുട്ടും വെക്കുന്നുണ്ട് കേട്ടോ. പൊടിയെ കൊഴിച്ചു വെച്ചോ. പുട്ടിന് ആവി ഇത് വന്നു, കുടത്തിൽ ആവി വന്നിട്ടുണ്ട്. അപ്പൊ പുട്ടും ഉണ്ടാക്കാം. പേരിട്ടിട്ടില്ലേ എംജിയില്? വേണമെങ്കിൽ ഒരു ദിവസം പുട്ടിൻ്റെ അത് ആയിട്ടുള്ളത്. ഒരു കണപ്പുട്ടല്ലേ? അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത്തിരി ഉള്ളി, ചെറിയ ഉള്ളി അല്ലേ എം ചെയ്ത്? ചെറിയ ഉള്ളി തീ. അമ്മച്ചി ഇങ്ങോട്ട് വരണ്ട വരും. അരിപ്പൊടി അല്ലേ എം ചെയ്ത്? അരിപ്പൊടി പുട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളി നിന്ന് വരുന്ന കേട്ടാ. ഒരു പച്ചവളവും കുറച്ച് വേപ്പല്, രണ്ടായില ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മതി. ഒന്ന് വരിഞ്ഞു വരട്ടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്ട്. ഇത്തിരി ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഒരാൾക്കുള്ള സാധനം ഉണ്ടാക്കുന്നത്. എത്ര സ്പൂൺ ഉണ്ടോ നമുക്ക് മുളകുപൊടി? മുളകുപൊടി 2 സ്പൂൺ. വലിയ സ്പൂണാ? 2 സ്പൂൺ. മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക്. കുരുമുളക് ഇത്തിരി ഇട്ടാൽ മതി. കുരുമുളക് പൊടി കുറച്ച്. ഇത്ര വേണോ? എല്ലാം കൂടി ചതച്ച് കൂട്ടിയതാണ്. എന്തൊക്കെയാണ് ഇത്? മസാല കൂട്ടാ. അമ്മച്ചി പ്രത്യേക മസാല കൂട്ടാണ്ട്. ഇത് പറഞ്ഞു തരൂല. ഇതൊന്ന് എണ്ണ തിരിഞ്ഞു വന്നോട്ടാ. അപ്പൊ പുട്ടായോ ഇനി അവള് ആവി വന്നിട്ടില്ല. ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കണം അമ്മച്ചി. അപ്പൊ എണ്ണ തിരിഞ്ഞിട്ടുണ്ട്. നമുക്കിത്തിരി കുടംപുളി ഇട്ട് കൊടുക്കാം. ഇത് എവിടെ നിന്ന് വേണിച്ച കുടംപുളി? എം ചെയ്യാൻ എങ്ങനെയുണ്ട് സാധനം? നല്ല പുളിയാണ്. മീമും കാമ്പാകത്തിന് ഇത്തിരി വെള്ളം ഒഴിക്കുക. രണ്ടത് തിളച്ചോനോ? ഇത് പോരാ എം ചെയ്യ കുറച്ച് പോലെ ആറ് ഇല്ല മീൻ വേണ്ട. എനിക്ക് പുട്ടി കഴിക്കാൻ വേണ്ട. അവനും ഉണ്ടല്ലോ. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. പുട്ടിന് ആവി വന്നട്ടാ. തിളച്ചാൻ പായലിടാം. നമ്മള് പണി കഴിഞ്ഞ് അല്ലേ. പുട്ട് കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ റെഡിയാകുന്നുണ്ട്. ഇവിടെ തിളച്ചു വന്നിട്ടാ.
നമ്മുടെ അയിലേക്ക് കൊടുക്കുക. കിടിക്കാച്ച അയില് ചാറ് കുറച്ചാൽ വെച്ചാൽ എന്നാലും ആ പുളിയൊക്കെ പിടിക്കുള്ളൂ. തിളച്ചു വന്ന സാധനം റെഡി ആയിട്ടാ ഇത്, നമുക്ക് കഴിക്കാം. ഉപ്പണ്ട നോക്കട്ടെ ഏട്ടാ. നല്ല പുളി തന്നെ ചെയ്തെന്താ പുളി, നല്ല ഇത്രയും പുളി മറിച്ചിരുന്ന എന്താ മറിച്ചിടാൻ അപ്പൊ നമ്മ പുട്ടെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനല്ല കഴിക്കണത്, കഴിക്കുന്ന ആളെ കാണിച്ചു തരാം. അമ്മച്ചി കുറച്ച് കഴിച്ചാൽ മതി, ബാക്കി ഞാൻ കഴിച്ചോളാം. കുട്ടുകൂത്ത് എനിക്കറിയാമല്ലോ. അമ്മച്ചി ഒന്ന് കഴിക്കാൻ പറ്റിയ ഒന്ന് പിടിച്ചിട്ടേ, ഞാൻ കറി എടുത്തിട്ട് വരാം. പ്ലേറ്റ് അടുപ്പിച്ച് വെച്ചോ അമ്മച്ചി, തുറക്കട്ടെ. ഇരുട്ടെ. ഞാൻ കഴിച്ചോളൂ, ബാക്കി പകുതി എങ്ങനെ കഴിക്കണം കേട്ടോ. ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറ, കഴിച്ചിട്ടേ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറ. കഴിക്കുണ്ടായി ഇപ്പൊന്നും കൂടിയിട്ടില്ല. ചാർന്നിട്ട് പൊടിയല്ലേ, നീ കഷ്ടം കഴിച്ചു മണോട്ട് വരെ കഴിക്കാൻ കഴിക്കല്ലേ. അതിനോട് എന്താ പറയാനുള്ള, അതിലെ തിളപ്പിച്ചത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും. നല്ല പേത്താണെന്ന് കാണിച്ചതാണ്. അപ്പൊ അതിലെ ഇടിവട്ടം മഴ ഉള്ളപ്പോഴത്തേക്ക് മേടിക്കാം കടലിലെ മീൻ, അത് നന്നായിരിക്കും. ഇങ്ങോട്ടും മഴ ഉള്ളപ്പോൾ ഇതുപോലെ വേച്ച ഇതുപോലെ ഇങ്ങനെ കാണിച്ചല്ലേ. ഇതേണ്ട കുളിച്ച് കഴിയുമ്പോൾ നല്ല വൈറ്റ് കളറായിരിക്കും, അതാണ് ഫ്രഷായില്ല. ഇതേണ്ട കളർ ഉണ്ട്, അതിൻ്റെ നല്ല വൈറ്റ് അല്ലേ, ദശല കളർ. അപ്പോൾ ഈ നിങ്ങൾ തിളപ്പിച്ച രീതിയാണ്, കൊച്ചിക്കാരുടെ രീതിയാണ് തിളപ്പിക്കലെന്ന് പറഞ്ഞത്. നിങ്ങൾ അതുപോലെ തന്നെ തിളപ്പിച്ച് നോക്ക്. അപ്പോൾ എന്താ പറഞ്ഞാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.